Soy goleta, Gerard. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi al-faizina biridallah amma ba'da. Wassalatu wassalamu alayka ya sayyidana ya rasulullah sallallahu alayhi wa sallam. يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي الشفيع المطهي والحبيب العربي أرحم الراحم يا الملك الجبار يا الله من فضلك رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پت سواله ينغل كون إنن ور ينغل لهم ينغل رس نهي غل لهم إيوڑ پرورت چون ديركنا مدينة سيام ستابن ومائي پرتيك إنن لطرنگيا إي مدهر رسول مجلس مائي അഹ്ലു സുന്നയുടെ ഇവിടുത്തെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി അടക്കം ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിന് സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ അൽഹംദുലില്ലാ
റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തുകൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവൽ മാസത്തിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫിയുടെ നേതൃത്വത്തിലായി ഈ മഹത്തായ നാട്ടിൽ നടന്നുവരുന്ന മദീനത്തു സിയം എന്ന സ്ഥാപനത്തിൽ വർഷം തോറും നടന്നു വരാറുള്ള ഇപ്രാവശ്യം വളരെ വിപുലമായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഹബ്ബ് റസൂൽ സമ്മേളനം അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ഈ സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുകളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ ഏൽപ്പിച്ച ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഞങ്ങൾ എല്ലായിടത്തും പറയലില്ല, ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ജാറത്തുങ്ങ സ്വലാത്തിലും ബായാർ സ്വലാത്തിലും പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഇവിടെ ആദ്യമാണ് പറയുന്നത്. ബായാർ മുജമ്മഅത്ത് കഅബത്ത് സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിന് കീഴിൽ ശരീഅത്ത് കോളേജും ദഅ്‌വ കോളേജും ഹിഫ്ളുൽ ഖുർആൻ ഇംഗ്ലീഷ് മീഡിയം വിമൻസ് അക്കാദമി ഉൾപ്പെടെ ധാരാളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മഹത്തായ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ സ്ഥാപനത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന മാസാന്ത സ്വലാത്ത് മജ്ലിസും നടന്നുകൊണ്ടിരിക്കുന്നു. ആ ബായാർ സ്വലാത്തിൻ്റെ ഡേറ്റ് രേഖപ്പെടുത്തിയ കലണ്ടർ നിങ്ങളുടെ വീട്ടിലൊക്കെ ധാരാളം കലണ്ടറുകളാണ്. എന്നാലും പറക്കത്തിന് വേണ്ടി എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങി നിങ്ങൾ നിങ്ങളെ വീട്ടിൽ അത് സൂക്ഷിക്കണം, അത് തൂക്കിയിടണം. ആ മജ്ലിസിൽ നടക്കുന്ന വേദനിക്കുന്ന പതിനായിരങ്ങളുടെ മനം നൊന്ത പ്രാർത്ഥനയിൽ നിങ്ങളും നിങ്ങളെ കുടുംബവും ഉണ്ടാകും എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുക. നേരത്തെ ബഹുമാനപ്പെട്ട സഖാഫി അതാണല്ലോ പറഞ്ഞത്. ആ മഹബത്ത് മദ്ഹ് മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ മജ്ലിസ് ഒരുക്കിയതെന്ന്. ആശിഖീങ്ങളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅ്മാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഏതാണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് കൊണ്ട് പരിഹരിക്കാത്ത വിഷയമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളില്ല, അതുകൊണ്ട് നീങ്ങാത്ത ടെൻഷനുകളില്ല, അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ റബീഉൽ അവൽ മാസം ആയതിനാൽ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കും. റബീഉൽ അവൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെ തങ്ങളെ സ്നേഹികൾ മുഴുവനും ഈമാന്റെ അണുമണി തൂക്കം കൽബിലുണ്ടെങ്കിൽ തങ്ങളോട് മഹബത്ത് ഉണ്ടാകുമല്ലോ, ആ മഹബത്ത് പ്രകടിപ്പിക്കുമല്ലോ. അത് ഖുർആന്റെ ആഹ്വാനമാണല്ലോ. ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉ. തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം എന്നാണ് ഖുർആന്റെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് ആ സന്തോഷ പ്രകടനം ലോകം മുഴുക്കെ അവിടുത്തെ മുഹിബ്ബുകൾ മുഹിബ്ബീങ്ങൾ ആശിഖീങ്ങൾ വളരെ വിപുലമായി മദ്ഹിന്റെ മഹബത്തിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഒരു വലിയ ഇഷ്ഖിന്റെ ഹബ്ബിന്റെ ഹദീസുണ്ട്. ഏതാണ് ഹദീസ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ.
എന്താ പറഞ്ഞത്? സ്വന്തം മാതാപിതാക്കൾ വാത്സല്യ നിധികളായ മക്കൾ, മറ്റാറ് സ്നേഹജനങ്ങളുണ്ട്. സർവരക്കാളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം ഉൾക്കൊണ്ട മഹാന്മാരായ സുഹാബ് റസൂലില്ലാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ സുഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു എന്താണ് തങ്ങളോട് പറഞ്ഞതെന്നല്ലേ? ഉമ്മമാരെ സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ സ്വഹാബത്ത് തങ്ങളോട് പറഞ്ഞത്? ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. സർവസ്വവും ഞങ്ങൾ തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിനു മീതെ ഒരു രക്ഷ പറയാനുണ്ടോ? ഇതിനു മേലെ ഒരു ഹെൽപ്പ് പറയാനുണ്ടോ? സ്വഹാബത്തിന്റെ മഹബത്തിന് പരിധിയില്ലായിരുന്നു, അവരെ ഇഷ്ടന് അളക്കാൻ പറ്റില്ലായിരുന്നു. ആ ഹെബിനാൽ അഷ്കിനാൽ മഹാന്മാരായ അസ്ഹാബിന്റെ ജീവിതം അംഗലയിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് വലിയ കബൂൽ നൽകി, അവർക്ക് വലിയ ദരജ നൽകി, സ്വീകാര്യത നൽകി, സ്ഥാനം നൽകി. ആ സ്ഥാനവും സ്വീകാര്യതയും ലോകത്തോട് തങ്ങൾ വിളിച്ചു പറഞ്ഞു. അസ്ഹാബി കന്നജൂം എന്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആര് നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ തെറ്റിപ്പോവുകയില്ല. ഖുർആൻ പറയുന്നു, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം അല്ലേ? സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം. സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ പ്രാവർത്തികമാക്കണം. ഇപ്പോൾ ഈ മൗലിദിന്റെ മാസം വരുമ്പോ കുറഞ്ഞ ആളുകൾ പല സ്ഥലത്ത് ഇങ്ങനെ ഒറ്റക്ക് വന്നിട്ട് പറയും മൗലിദ് ഓതാൻ പറ്റില്ല. നബിദിനാഘോഷം അനിസ്ലാമികം, മീലാദാഘോഷം അതിനെ പരിഹസിച്ച് മഹാന്മാര് കൈമാറിയ ആശയാദർശങ്ങൾ തെറ്റാണെന്നും നരകത്തിലാണെന്നും പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവർ പറയുന്നു ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്. ഞാൻ സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടി പറയാം, ആയത്തു ഹദീസൊന്നും ഓതാതെ പറയാം. എന്താണ് മൗലിദിലുള്ളത്? നമുക്ക് മൗലിദ് ഓതുന്ന ആളുകളാണല്ലോ. എന്താണ് മൗലിദിലുള്ളത്? മൗലിദിലുള്ളത് ആരെ കുറിച്ചാണോ മൗലിദ്? അവരെ മദഹുകളും താരീഖുകളും കറാമത്തുകളും അമ്പിയാക്കളാണെങ്കിൽ അവരുടെ മുഅ്ജിസാത്തുകൾ ഉണ്ടാകും. ഇത് ഖുർആനിലില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ അലൈഹി മുസ്സലാത്തു വസ്സലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഔലിയാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്, ശുഹദാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്, ബദരീങ്ങളെ പ്രത്യേകമായി ഖുർആൻ എടുത്തു പറഞ്ഞ് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല, ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അങ്ങനെ കാണാം. എന്നാൽ നിങ്ങൾ അറിയണം, പരിശുദ്ധ ഖുർആൻ മുഴുവനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ഖുർആൻ മുഴുവനും തങ്ങളുടെ ബഹുമാനമാണ്. ഖുർആനിൽ എത്ര സ്ഥലത്താണ് പ്രത്യേകം പ്രത്യേകം തങ്ങളെ ബഹുമാനം എടുത്തു പറഞ്ഞത് അറിയോ? നിങ്ങൾക്ക്
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠമായ മുഅ്ജിസത്തല്ലയോ വിശുദ്ധ ഖുർആൻ. എന്നാൽ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്റാഉൽ മിഅ്റാജ്. ആ ഇസ്റാഉനെ സൂചിപ്പിക്കുന്ന ഇസ്റാഉനെ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ സൂറത്തുൽ ഇസ്റാഉ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ദീർഘമായ സൂറത്തുണ്ട്. ആ സൂറത്തൊന്ന് ഓതി നോക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ബഹുമാനമാണ്. ഇനി നിങ്ങൾ മൗലിദ് കിതാബ് മറിക്കൂ, മംഗൂസ് മൗലിദ് വായിക്കൂ. ഇമാം സൈനുദ്ദീൻ മഖ്തൂം റഹിമഹുല്ലാ മംഗൂസ് മൗലിദിന്റെ തുടക്കത്തിലെ ഹദീസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ വലിയ ബഹുമാനമാണ്. ഖുർആനിൽ തങ്ങളെ ബഹുമാനമുണ്ട്, മൗലിദിൽ തങ്ങളെ ബഹുമാനമുണ്ട്. അതിലെന്താണ് തെറ്റ്? അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മൗലിദ് ഓതാൻ ഏറ്റവും അഹക്കായ ആളുകൾ സ്വഹാബത്തല്ലേ? സ്വഹാബത്ത് നിങ്ങൾ ഓതുന്നത് പോലെ മൗലിദ് ഓതിയിട്ടുണ്ടോ? സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറയലായിരുന്നു, തങ്ങളെ ബഹുമാനം പറയലായിരുന്നു. സ്വഹാബത്ത് തങ്ങളെ മദഹ് പറയാതെ ബഹുമാനം പറയാതെ അവരെ ഒരു സെക്കൻഡും കഴിഞ്ഞു പോയിട്ടില്ല. മാത്രല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു എന്ന വിവരം മദീനക്കാർക്ക് കിട്ടിയപ്പോൾ എല്ലാ ദിവസവും മദീനക്കാർ ഒന്നടങ്കം രാവിലെ സുബഹി കഴിഞ്ഞാൽ മദീനയിലെ എൻഡിൽ അതിർത്തിയിൽ പോയി മക്കയിലേക്കുള്ള തരീഖിലേക്ക് നോക്കി നിൽക്കും. തങ്ങൾ എപ്പോഴാണ് ഞങ്ങളെ നാട്ടിലേക്ക് വരിക, തങ്ങളെ സ്വീകരിക്കാൻ? സൂര്യാസ്തമയം വരെ നോക്കി നിൽക്കും, തങ്ങളെ കാണാനില്ല. വീട്ടിലേക്ക് മടങ്ങുകയാണ്, പിറ്റേ ദിവസവും സുബഹി കഴിഞ്ഞ് പോവുകയാണ്. അതാ അസ്തമയം വരെ നോക്കി നിൽക്കുന്നു, കാണാതെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ദിവസങ്ങളോളം കാത്തു നോക്കി നിൽക്കുന്നു. എന്നാലും ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിൽ മഹാന്മാരായ മദീനക്കാർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നാട്ടിലേക്ക് എന്നാണ് വരിക, എപ്പോഴാണ് എത്തിപ്പെടുക? പതിവ് പോലെ കാത്തു നോക്കി നിൽക്കുമ്പോൾ മുസ്ലിമീങ്ങളെ, ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസമായിരുന്നു. അന്ന് റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനിൽ തിങ്കളാഴ്ച ദിവസമായിരുന്നു. കടന്നു വരുന്നു തങ്ങളെ കണ്ടവാടെ മദീനക്കാരായ സുഹാബ് ഒന്നടങ്കം തങ്ങളെ സ്വീകരിച്ച് ആദരിച്ച് മദഹന്റെ മൗലിദോദാൻ തുടങ്ങി. وجب الشكر علينا لله باعي. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് വലിയ നിലക്ക് മൗലിദങ്ങ് തുടങ്ങിയപ്പോൾ സാധുവായ ഞാനെന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഇത് റബീഉൽ അവ്വൽ മാസമായതുകൊണ്ട് ഇമാം സൈനുദ്ദീൻ മഖ്തൂം രചിച്ച മംഗൂസ് മൗലിദിലെ ആദ്യത്തെ ഹദീസ് കഴിഞ്ഞ പദ്യങ്ങളിൽ പെട്ട ഒരു പദ്യം നിർത്തകബുതു അലൽ ഖതാ വൈറ ഹസബിൻ വഅദദ ലക അശ്കു ഫീഹിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു.
ഈ ജവാബ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് ആര് പഠിപ്പിച്ചതാണ്? ആര് കൈമാറിയ പാരമ്പര്യമാണ്? മദീനത്തെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തിയപ്പോൾ മദീനക്കാരായ സ്വഹാബത്ത് തൊലഅൽ ബദർ ചൊല്ലി തങ്ങളെ സ്വീകരിച്ചപ്പോൾ മറുഭാഗത്തുനിന്ന് അസ്വഹാബത്തിന് ജവാബ് ഏറ്റു പറയുകയാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുല്ലാഹ്. മദീന പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദേറിയ സ്വഹാബത്തിന് തങ്ങളത അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ആ മഹാന്മാരായ സ്വഹാബില്ലെന്ന് പരിശുദ്ധ ഖുർആനും ദീനീ ഉലൂമുകളും ഹദീസുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുലാലം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരമ്പര പരമ്പര പരമ്പരയായി കണ്ണിമുറിയാതെ കിട്ടിയ ആശയാദർശങ്ങൾ, അത് തെറ്റാണ്, കുഫ്രാണ്, നരകത്തിലാണെന്ന് പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വന്ന ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണേ, ലായുതല്ലൂനക്കും, നിങ്ങൾ വഴികേട് തരത്തിലകപ്പെടണ്ട, വലായഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിപ്പോകണ്ട. പരിശുദ്ധ ഇസ്ലാം, ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, നിക്ഷയം അള്ളാഹുവിങ്കിൽ സ്വീകാര്യതയുള്ള പവിത്ര മതം, അത് ഇസ്ലാം ദീനാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ ഖുർആനിന്റെ വലിയ മുഫസ്സിർ കൂടിയായ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബയാൻ ചെയ്യുന്നു, വിശദീകരിക്കുന്നു ഏതാണ് ഇസ്ലാം. ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാ. ആ സ്വഹാബത്തിൽ നിന്ന് പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്, അത് സുന്നി പ്രസ്ഥാനമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ അള്ളാഹു ആദരിച്ചവരെ ആദരിക്കാനും അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അള്ളാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന് മനസ്സിലാക്കി ഞാൻ വാക്കു ചുരുക്കുന്നു. സ്വഹാബത്തിന് ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് മഖാം കിട്ടിയത്, ആരിഫീങ്ങൾക്ക് കദർ കിട്ടിയത്, സൂഫിയാക്കൾക്ക് കരാമത്ത് കിട്ടിയത്, ഉലമാഇന് ഖബൂൽ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. ആ തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ നമ്മുടെ കൽബ് നിറച്ച് ആ സ്നേഹ പ്രകടനത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ മദഹുർ റസൂൽ സമ്മേളനം. റബ്ബേ, നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം. റഹ്മാനേ, തങ്ങളെ കൽബിൽ നിറച്ച് ഇഷ്ഖ് വെച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്ന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ആലിമീങ്ങളെ ചീത്ത പറയുന്നവര്, ആലിമീങ്ങളെ പരിഹസിക്കുന്നവര്, ആലിമീങ്ങളെ കുറവാക്കുന്നവര് ആഖിബത്ത് കണ്ടറിയണം, സൂക്ഷിക്കണം. മഅദല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ,
ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ഇന്ന് കള്ളും കഞ്ചാവും ആൻസും പാൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കൊടുക്കുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് സുന്നി ആശയത്തിൽ ഉറച്ചു നിന്ന് ഒരു ബിദ്അത്തിന്റെ വഹാബി നവീന ആശയങ്ങളിലും കുടുങ്ങിപ്പോകാതെ ചെറിയ കാലായുസ് തഖ്വയിലായി തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഡിസംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ഈ ഭാഗത്തു നിന്ന് കഷ്ടം പോന ആളുകൾ ബായാർ സ്വലാത്തിന് വരുന്നവരാണ്. നമ്മളെ മുത്തുമന്തങ്ങൾ പെരുമണ്ണ അവിടുന്ന് സ്ഥിരമായി ബസ് സംഘടിപ്പിച്ചു വരുന്നു. നമ്മുടെ റാസിയും ജംഷീറും അങ്ങനെ ഫൈസല് പന്തീരങ്കാവ് ഹംസ ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ, നമ്മുടെ കോയമാശ് ഇവിടെ ഉണ്ട്, മറ്റുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ഇന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ ഞാൻ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞുമക്കളടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും വേദന കൊണ്ട് പെടയുന്ന കരയുന്ന അവസ്ഥകൾ, ഞങ്ങളിപ്പോൾ സ്റ്റേജിലേക്ക് വരുന്ന തൊട്ട് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വണ്ടിയിൽ വന്ന് ബ്രെയിൻ ട്യൂമർ സംഭവിച്ച് 4 ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ഭാഗം ഒരു സൈഡ് തളർന്ന് അവശനിലയിലായ അവസ്ഥയിൽ റബ്ബേ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ഈ നാട്ടുകാരെന്തൊരു ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു ഫൈനൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅ്ത്വാ ലി ആസി. ഇമാമു ശാഫിഈ റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നൂറ് പ്രഭ ആ പ്രകാശം പകരുന്ന മഹത്തായ ഒരു സ്ഥാപനം, ഒരു വലിയ മഹാന്റെ പേരിൽ മദീനത്തു സിയം എന്ന പേരിൽ സിയം വലിയുള്ളാഹിയുടെ നാമധേയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇസ്മായിൽ സഖാഫി വളരെ ഭംഗിയായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ സ്ഥാപനത്തിന് നിങ്ങൾ ഏറ്റെടുക്കുകയും അതിന്റെ പ്രചാരകരും അതിന്റെ പ്രവർത്തകരും അതിന്റെ സഹകാരികളുമായി ഈ സ്ഥാപനത്തിന്റെ അഹ്ലു സുന്നയുടെ ഒരു ഒരു വലിയ കേന്ദ്രമായി ഈ നാടിന്റെ ായി അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു വളർത്തി വലുതാക്കി തരട്ടെ. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തും ലിഫ്അത്തും അല്ലാഹു ഏറ്റിത്തരട്ടെ. അല്ലാഹു കബൂൽ നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുകയാണ്. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചു കാണും. ഇന്നലെ തുടങ്ങിയ പരിപാടി വ്യാഴാഴ്ച വരെ ഇവിടെ നീണ്ടു നിൽക്കും. വ്യാഴാഴ്ച കുട്ടികളുടെ പരിപാടിയോടുകൂടി ഈ മഹത്തായ പരിപാടി സമാപിക്കും. ഒരു സഹോദരി സ്വർണത്തിന്റെ മോതിരം കൊടുത്തയച്ചു, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. വേറെ സ്വർണത്തിന്റെ വളയും മോതിരങ്ങളും ഒക്കെ കൊടുത്തയച്ചവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. സ്ഥാപനത്തിന് നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം. 10, 80, 100 വരുന്ന മുത്തഅല്ലിമുകൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥായിയായി വരുമാനമില്ലാത്ത സ്ഥാപനത്തിന് മുത്തഅല്ലിമുകളെ ഭക്ഷണത്തിലേക്കും ചെലവിലേക്കും താമസത്തിലേക്കും ഒക്കെ ആവുന്ന സഹായങ്ങൾ നാളെ മറ്റന്നാളൊക്കെ നടന്നു വരുന്ന മജ്ലിസിൽ നിങ്ങൾ നൽകണം.
ധാരാളം ആളുകൾ ഒരുപക്ഷെ വെള്ളത്തിന്റെ ബോട്ടിലുമായി, വെള്ളത്തിന്റെ ബോട്ടിൽ എല്ലാരും കയ്യിൽ ഉണ്ടാവും. അവരൊന്നും മന്ദിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. ഈ മുത്തബറക്കായ മദഹന്റെ മഹബത്തിന്റെ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അത് ബറക്കത്തുള്ള അഫറുള്ള ഫലമുള്ള വെള്ളമാണ്. അത് രണ്ടാമത് മന്ദിരിക്കാൻ കാണിക്കേണ്ടതില്ല. എല്ലാവരും എഴുന്നേറ്റ് ഈ ലൈവിന്റെ ആളുകൾക്ക് ബുദ്ധിമുട്ടാകാത്ത നിലക്ക് ഇങ്ങോട്ട് അടുത്തു വന്ന് അപ്പുറത്തുള്ള ആളുകളൊക്കെ കൂട്ടമായി നമുക്ക് ദുആ ചെയ്തു അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും ഇങ്ങോട്ട് വരാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ ഖബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണം അല്ലാഹ്. എല്ലാവരും പല രോഗങ്ങളും ആവശ്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്ഥാപനത്തിലേക്ക് നിങ്ങളൊക്കെ ഒരു നല്ല സ്വതക്ത കരുതി വെക്കുക. ദുആ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നിരാം. ഞാനൊരു കുറഞ്ഞ സമയമായിരിക്കും ബാക്കി, നമ്മളെ തങ്ങളിരിക്കും ബാക്കി സമയം. അപ്പൊ എല്ലാവരും ആരും സ്വതക്ക തരുന്ന സമയത്ത് നമ്മുടെ കൈ ചുംബിക്കാതെ കയ്യിൽ ഇങ്ങനെ തൊട്ട് തൊട്ട് പെട്ടെന്ന് ഇടത് സൈഡിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. ഇടത് സൈഡിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോയാൽ വളണ്ടിയർമാർ കുറച്ച് അവിടെ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോവാ. ദുആന്റെ ശേഷം നമ്മളെ ബേബൂർ ഖാദിന്റെ മോന് എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അവരൊക്കെ ബയാറു സ്വലാത്തിനും നമ്മുടെ നാട്ടിലൊക്കെ ആടാൻ പോയ ജാർത്തങ്ങ സ്വലാത്തിനൊക്കെ സ്ഥിരം വരുന്ന ആളുകളാണ്. ഈ പ്രദേശത്തുള്ള ധാരാളം ചെറുപ്പക്കാർ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹികൾ അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا أمرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله
يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മദ്ഹന്റെ മഹബത്തിന്റെ പവിത്ര മജ്ലിസിൽ നിന്റെ സ്വാലഹീങ്ങൾ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകള് ഹായിബക്കാദ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണ അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണ അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മാസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഇ ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് കമ്പിളിപ്പറമ്പിലെ മദീനത്തു സിഎം സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന മദഹുർ റസൂൽ മജ്ലിസുകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച കടപ്പെട്ട ദൈവമായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപാപ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്.
വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയർ ആക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് ഫൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ ഖാലിഖായ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും പ്രയാസമറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ മഹബ്ബത്തിന്റെ മജ്ലിസിൽ ബിമദ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമൽ ആക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, കാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഖായിബാകാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ.
പൂർണമായ സുഖം നൽകണം. അല്ലാ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ഖാലിഖായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്ന ഹോസ്പിറ്റലിലും റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണ അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സഹോദര സഹോദരിമാർ എത്രയാണ്! അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സ്വപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബ്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനേ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ബിസിനസ്സിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം അല്ലാ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ര കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മദഹന്റെ മഹബത്തിന്റെ മജ്ലിസിൽ അസ്ഹാബുൽ അവരെ കൊണ്ട് സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ, ഷൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലുമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും പ്രയാസങ്ങളിലും അകപ്പെടുത്തല്ല റഹ്മാനേ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബൽദിയന്റെ ജോലി സ്ഥലത്തെ കഫീലിന്റെ വിഷമങ്ങള് നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലം
ബന്ധങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം എളുപ്പമാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്, കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും കഅന്നശംസ തദൂറു ഫീ വജ്ഹിഹി മുഖം കാണുമ്പോ സൂര്യൻ കരഞ്ഞുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ഹിമ്മത്തോടെ ഇസ്സത്തോടെ പ്രചരിപ്പിക്കാനുള്ള നീ കബൂലായ നിലക്ക് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഉറപ്പാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാവാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഖബറിൽ ഇറക്കി വെച്ചാൽ നിന്റെ ഹബീബിനെ കാണിച്ച് മാ തഖൂലു ഫീ ഹാവ റജുലി എന്ന് മലായിക്കത്ത് ചോദിക്കുമ്പോൾ ഹാവാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.